അഴിമതിക്കെതിരെ വിവരാവകാശം നൽകിയതിന് ആം ആദ്മി പ്രവർത്തകനെ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ വളഞ്ഞിട്ട് തല്ലി സിപിഎം നേതാക്കൾ. മർദ്ദന ദൃശ്യങ്ങൾ പകർത്തിയ മറ്റൊരു ആം ആദ്മി പ്രവർത്തകനെയും സിപിഎം നേതാക്കൾ ക്രൂരമായി മർദ്ദിച്ചു. ആം ആദ്മി പാർട്ടി വണ്ടൂർ നിയോജക മണ്ഡലം കൺവീനർ സവാദ് അലിപ്രയ്ക്കാണ് മർദ്ദനമേറ്റത്. സിപിഎമ്മുകാരുടെ അഴിമതി കുത്തിപ്പൊക്കാൻ നോക്കിയതിനാണ് ഈ ഗുണ്ടായിസം. മമ്പാട് പഞ്ചായത്ത് പ്രസിഡന്റും സിപിഎം നേതാവുമായ ശ്രീനിവാസന്റെ നേതൃത്വത്തിലാണ് സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗം മുജീബ് കാഞ്ഞിരാല, സിപിഎം ഏരിയ കമ്മിറ്റി അംഗവും വാർഡ് മെമ്പറുമായ എംടി അഹമ്മദ് എന്നിവരുടെ സംഘമാണ് അതിക്രൂരമായി മർദ്ദിച്ചത്. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. പഞ്ചായത്ത് സെക്രട്ടറിയെ കാണാനായി പഞ്ചായത്ത് ഓഫീസിൽ എത്തിയതായിരുന്നു സവാദ്. ഉടനെ ശ്രീനിവാസൻ അസഭ്യം പറഞ്ഞ് സവാദിനെ മർദ്ദിക്കുകയായിരുന്നു. പിന്നീട് മുജീബും അഹമ്മദും ഇതിൽ പങ്കുചേർന്നു. മർദ്ദന ദൃശ്യങ്ങൾ പകർത്തിയ മറ്റൊരു ആം ആദ്മി പ്രവർത്തകനെയും സിപിഎം നേതാക്കൾ മർദ്ദിച്ചു. ഗ്രാമസഭ ചേരുന്നതുമായി ബന്ധപ്പെട്ട് സിപിഎമ്മും ആം ആദ്മിയും തമ്മിൽ നേരത്തെ ഇവിടെ തർക്കങ്ങൾ നിലനിന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് അഴിമതി ആരോപിച്ച് സവാദ് വിവരാവകാശം നൽകിയത്. സംഭവത്തിൽ സിപിഎം നേതാക്കൾക്കെതിരെ പോലീസിൽ പരാതി നൽകാനാണ് ആം ആദ്മി നേതൃത്വത്തിന്റെ തീരുമാനം. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. സിപിഎം നേതാക്കളുടെ അഴിമതി പുറത്തു കൊണ്ടുവരാൻ ഇറങ്ങി പുറപ്പെട്ട സവാദിനാണ് ക്രൂര മർദ്ദനമേൽക്കേണ്ടി വന്നത്. ഇതാണ് സഖാക്കളുടെ തനിനിറം. സിപിഎം എന്ന ലേബലിൽ തനി ഗുണ്ടായിസം പുറത്തെടുക്കുകയാണ് ഇക്കൂട്ടർ. എല്ലാം അടക്കി ഭരിക്കാമെന്ന ധാർഷ്ട്യമാണ്. സഖാക്കളുടെ അഴിമതിയും ധൂർത്തുമൊന്നും ആരും ചോദ്യം ചെയ്യരുത്. ചെയ്താൽ ഇതാണ് സ്ഥിതി. സിപിഎമ്മുകാർ ഇത്തരത്തിൽ ഗുണ്ടായിസം പുറത്തെടുത്തിട്ടും മുതിർന്ന നേതാക്കൾ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഇവരെ നിലയ്ക്ക് നിർത്താൻ പോലും നേതൃത്വം തയ്യാറാകുന്നില്ല. സകലയിടത്തും സിപിഎമ്മുകാരുടെ അഴിമതിയാണ്. ഇത് ചോദ്യം ചെയ്താൽ പിന്നെ മർദ്ദനം, വീട്ടിൽ കയറി ആക്രമിക്കൽ, ഇതൊക്കെയാണ് നടക്കുന്നത്. പോലീസിൽ പരാതിപ്പെട്ടാലോ? നേതാക്കന്മാരെ ഭയന്ന് പോലീസ് കേസും എടുക്കില്ല. സവാദിനെ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലിട്ടാണ് തല്ലിച്ചതച്ചത്. ഇതിന്റെ ദൃശ്യങ്ങളടക്കം പ്രചരിച്ചിട്ടും പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചില്ല. പരാതി കൊടുക്കാനിരിക്കുകയാണ് സവാദും ആം ആദ്മി പാർട്ടിയും. എന്നാൽ പ്രതിസ്ഥാനത്തുള്ളത് സിപിഎമ്മുകാരായതുകൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. സിപിഎമ്മിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. തുടർ ഭരണം കിട്ടിയത് ജനങ്ങളെ ദ്രോഹിക്കാനാകരുതെന്ന് ആക്ഷേപം. പാർട്ടിക്കാർ നടത്തുന്ന അഴിമതികളിൽ കോടികളാണ് പൂഴ്ത്തുന്നത്. വികസന പദ്ധതികൾക്കായുള്ള പണമാണ് ഇത്തരത്തിൽ നേതാക്കൾ അടപടലം വിഴുങ്ങുന്നത്. സിപിഎം കയറിക്കൂടുന്ന സകല മേഖലയിലും വൻ അഴിമതിയാണ് നടക്കുന്നത്. അഴിമതികൾ പുറത്തു വന്നാലും അഴിമതിക്കാർക്കെതിരെ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. പരാതിപ്പെട്ടാലും പോലീസ് കേസെടുക്കുന്നില്ല. പാർട്ടി നേതൃത്വം നേതാക്കന്മാരെ രക്ഷിച്ചെടുക്കാൻ ഈ അഴിമതികൾ മൂക്കുന്നു. ചോദ്യം ചെയ്യുന്നവരെ പിന്നെ വെച്ചേക്കില്ല. ഗുണ്ടായിസം കൊണ്ട് എല്ലാം അടക്കി ഭരിക്കാമെന്ന ധാർഷ്ട്യമാണ് സിപിഎം നേതാക്കൾക്ക്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.